ഹലോ കൂട്ടുകാരെ, ഞാൻ ബിന്ദു അജയകുമാർ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നോൺ വെജ് തീയലാണ്, ഒരു നാടൻ തീയലാണത്. അപ്പോൾ തേങ്ങ വറുത്തരച്ച ചെമ്മീൻ തീയലാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയലാണേ. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എൻ്റെ എല്ലാ സ്നേഹിതർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം തന്നെ നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ തേങ്ങ വറുത്തെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കത് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു 400 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് തിരുമ്മിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങ തിരുമ്മുന്ന സമയത്ത് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ഒരേ ഫോഴ്സ് കൊടുത്ത്, ഒരേ ബലം കൊടുത്ത് തിരുമ്മുകയാണെങ്കിൽ നമുക്ക് ഒരേ രൂപത്തിൽ തന്നെ തിരുമ്മിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ചില തേങ്ങകൾ വലുതും ചിലത് ചെറുതും ഒക്കെ ആയിപ്പോവും. അങ്ങനെ ആയിപ്പോയാൽ നമ്മളത് വറുത്തെടുക്കുമ്പോൾ ഈ ചെറിയ തേങ്ങകളൊക്കെ പെട്ടെന്ന് മൂത്തും കിട്ടും, വലിയ തേങ്ങകളൊക്കെ മൂക്കാതെയും കിടക്കും. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഈ തേങ്ങ തിരുമ്മുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരേ ഫോഴ്സ് കൊടുത്ത് തിരുമ്മാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പം നമുക്കിത് ഈ തേങ്ങ കരിഞ്ഞൊന്നും പോകത്തില്ല. അപ്പോൾ എൻ്റെ അമ്മ ഈ ഒരു തീയൽ വയ്ക്കുന്ന ആ ഒരു മെത്തഡിലാണ് ഇന്ന് ഞാനും ഈ ഒരു തീയൽ വയ്ക്കുന്നത്. അപ്പോൾ അമ്മ ഫ്രഷായിട്ട് മല്ലിയും മുളകൊക്കെ വറുത്ത് അമ്മിയിൽ നന്നായിട്ട് അരച്ചെടുക്കും. വെള്ളം തൊടാതെ അരച്ച് ഒപ്പം ഈ വറുത്ത തേങ്ങയും കൂടി ചേർത്ത് അരച്ചിട്ടാണ് അമ്മ ഈ ഒരു കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനും ഇന്ന് ആ ഒരു മെത്തഡിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. പക്ഷേ ഇവിടെ അമ്മിയൊന്നുമില്ല. പക്ഷേ ഞാൻ മിക്സിയിലാണിത് അരച്ചെടുക്കുന്നത്. ഇനി ഫ്രഷായിട്ട് മല്ലിയും മുളകൊന്നും ഇല്ല, നിങ്ങളുടെ കൈവശം മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെയാണ് ഉള്ളതെങ്കിൽ അവർക്കും ഈ ഒരു കറി തയ്യാറാക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ തേങ്ങ ഇതുപോലെ നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ തീ ഓഫാക്കുന്നില്ല, തീ വളരെ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കണം. പിന്നെ അത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരല്പം പോലും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാകും. ആ തേങ്ങ വറുത്തെടുത്ത ഫ്രൈ പാനിൽ തന്നെയാണ് ഞാനിനിയിപ്പോൾ മുളകും മല്ലിയൊക്കെ വറുക്കാൻ പോകുന്നത്. ഒരു 7 വറ്റൽമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള വറ്റൽമുളകാണത്. അപ്പോൾ അത് ഞാൻ 7 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ. തീ വളരെ കുറച്ച് വെച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ മുളക് ചേർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ മുളകൊക്കെ പെട്ടെന്ന് അങ്ങ് പുക പിടിക്കും. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മല്ലി കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഇളക്കി കൊടുത്ത് ഒരു പകുതി ഇതെല്ലാം ഒന്ന് പകുതി മൂപ്പാവുമ്പോഴത്തേക്ക് നമുക്കെന്ത് ചെയ്യുക, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുരുമുളകൊക്കെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്നൊരു ഏകദേശം ഒരു മൂത്ത് വരാറാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു നോൺ വെജ് തീയലായതുകൊണ്ടാണ് നമ്മൾ പെരിഞ്ജീരകം ചേർക്കുന്നത്. അപ്പോൾ പെരിഞ്ജീരകം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. നമ്മളിങ്ങനെ നന്നായി മൂത്ത മുളക് നമ്മളിങ്ങനെ ഒടിക്കുമ്പോൾ ഇതുപോലെ രണ്ടായിട്ട് ഒടിഞ്ഞു വരും. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഒടിഞ്ഞു വരും. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കണം. ആദ്യം നമ്മളിത് ഈ മുളക് മല്ലി ഇതെല്ലാം കൂടി ഒന്ന് ഇതുപോലെയൊന്ന് പൊടിച്ചെടുക്കണം. അല്പം പോലും വെള്ളമൊന്നും ചേർത്ത് കളയല്ലേ. ഇതുപോലെയൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് നമ്മൾ അരച്ചെടുക്കണം. ഒരല്പം പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടും. ഈ തേങ്ങയിൽ നല്ല എണ്ണമയമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇതിൽ തേങ്ങ നന്നായിട്ട് നോക്കിയേ, ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരല്പം പോലും ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ വേണം നമ്മളിത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പൊടി ചേർത്തിട്ടായാലും അരച്ചെടുക്കുമ്പോൾ ഈ ഒരു പാകത്തിനാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് തീയൽ ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് തയ്യാറാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്കൊരല്പം കടുകും കൂടെ ഇട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ആ സമയത്ത് നമുക്കൊരു 10 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് അതിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഉണ്ടെങ്കിൽ നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രഷായിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിനുശേഷം നിങ്ങളുടെ കൈവശം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 15 ചെറിയ ഉള്ളി വൃത്തിയാക്കി ഒന്ന് 2 പിളർന്ന് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചെറിയ ഉള്ളി ചേർത്ത് തയ്യാറാക്കുന്നതാണ് തീയൽ ഏറ്റവും ടേസ്റ്റ്. അപ്പം എൻ്റെ കൈവശം ഇവിടെ ചെറിയ ഉള്ളിയില്ല. അതുകൊണ്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു സവാള ഒന്ന് ചെറുതായിട്ടരിഞ്ഞ് ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കൈവശം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ആ ചെറിയ ഉള്ളി ചേർത്തിട്ട് തന്നെ ഈ ഒരു ചെമ്മീൻ തീയൽ തയ്യാറാക്കണം. അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അപ്പം നമ്മൾ ഈ ഉള്ളിയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി ആ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി ഒരുപാട് സോഫ്റ്റ് ആവണ്ട. ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ മാറി ഒരല്പം ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു അല്പം ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി ഒന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഉള്ളി കളറൊന്നും മറയേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് സോഫ്റ്റായാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾ, ഞാൻ എപ്പോഴും പറയുക, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറുള്ളി വെച്ചിട്ട് തന്നെ തീയൽ തയ്യാറാക്കണം. അതാണൊരു പ്രത്യേക ടേസ്റ്റ്. അത്രത്തോളം ടേസ്റ്റ് എന്തായാലും ഈ സവാള ചേർത്ത് തയ്യാറാക്കുന്നതിനുണ്ടാകില്ല. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി, ഒരു ചെറിയൊരു തക്കാളി ഇതിലേക്ക് ചേർത്തോളൂ. അധികം പഴുക്കാത്ത തക്കാളി ചേർക്കാൻ പറ്റിയാൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഈ തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ആ തക്കാളിയുടെയൊക്കെ പച്ച ചുവ ഒന്ന് മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വേറെ പൊടികളൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. അതെല്ലാം നമ്മൾ ഓൾറെഡി തേങ്ങയിൽ ചേർത്ത് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി, ഒത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ, ഒരു നെല്ലിക്ക വലിപ്പത്തിലെടുത്താലും മതിയാകും. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ട് അല്പം ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് നമുക്കതിങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഞാനൊരു 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു പകുതി പുളി പിഴിഞ്ഞതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പുളിയൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കും. അപ്പം ഞാനൊരു 1/2 കപ്പ് പുളി പിഴിഞ്ഞതിലൊരു 1/4 കപ്പ് പുളി വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ ബാക്കി ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ തീയലെന്ന് പറയുമ്പോൾ ഒരുപാട് നമുക്ക് കറിയുടെ ആവശ്യമില്ല. ഒരല്പം തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമുക്ക് ആവശ്യം. എന്തായാലും ഞാനൊരു 1 കപ്പ് വെള്ളവും കൂടി അതിലേക്ക് ചേർത്തിട്ടാണ് ഒന്ന് ഇളക്കി അടച്ച് വെച്ചിരുന്നത്. കറി ഇവിടെ വന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ കറിയിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോഴൊരു 400 ഗ്രാം ചെമ്മീൻ, അതായത് ഒരു 15 അത്യാവശ്യം വലിപ്പമുള്ളൊരു 15 ചെമ്മീൻ ഉണ്ടാവും. ഇതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു ചെമ്മീൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു കറി തയ്യാറാക്കിയാലുണ്ടല്ലോ എന്തൊരു ടേസ്റ്റാണെന്നറിയാവോ. ഒരിക്കലും നമുക്ക് ആ ഒരു ടേസ്റ്റ് ഇവിടെ കിട്ടുന്ന ഈ ഒരു ചെമ്മീൻ വെച്ച് തയ്യാറാക്കിയാൽ ഒരിക്കലും കിട്ടത്തില്ല. സത്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കറി അടച്ച് വെച്ചിട്ട് ഒരു 7-8 മിനിറ്റ് നമ്മളൊരു മീഡിയം തീയിൽ വെച്ച് തിളപ്പിച്ചാൽ മതി. ഇതാ കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു പാകത്തിനാകും. ചെമ്മീനൊക്കെ അങ്ങ് ചുരുണ്ട് കൂടിയിട്ടുണ്ട്. അപ്പം നല്ല പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ ഒരു കറിയിലേക്ക്. ഈ ഒരു ചെമ്മീനിലേക്ക് പുളിയെല്ലാം പിടിച്ചിരിപ്പുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ആ തേങ്ങയും മസാലയൊക്കെ ചേർത്ത് അരച്ച കൂട്ടുണ്ടല്ലോ, അത് നമ്മൾക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി നമുക്ക് എന്ത് ചെയ്യാം, ആ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒഴിക്കാവൂ, പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഈ സമയത്തിന് നമുക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ചേർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പിന്നെ തീയലിന് അധികം അങ്ങ് ഗ്രേവി കാണത്തില്ല, ഒരല്പം തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടത്. എന്നാലും നമുക്കിതിനൊരു 5 മിനിറ്റും കൂടി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോഴത്തേക്ക് ഒന്നും കൂടി ഈ കറി ഒന്ന് വറ്റും. അപ്പോൾ അത് പാകത്തിന് വേണം നമ്മൾ വെള്ളം പാകത്തിന് ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ടോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരല്പം പുളിയുടെ കുറവുണ്ട്. ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ പുളിവെള്ളവും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ തയ്യാറാക്കി വെച്ചിരുന്ന അര കപ്പ് പുളിവെള്ളവും ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലെടുത്ത ആ അര കപ്പ് പുളിവെള്ളവും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിത് അടച്ച് വെച്ച് ഏറ്റവും ചെറിയ തീയിൽ ഒരു 5-6 മിനിറ്റും കൂടി ഒന്ന് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 6 മിനിറ്റും കൂടി ഇത് അടച്ച് വെച്ച് വേവിച്ചു. പക്ഷേ ഇടയ്ക്ക് ഞാൻ 1-2 വട്ടം ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. മൺചട്ടി ആയതുകൊണ്ട് അടി പിടിക്കാതെ നോക്കിക്കൊള്ളണം. ഇത് ആ പാകത്തിന് നമ്മുടെ ഗ്രേവിയൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ പുതിയ കൂട്ടുകാർ വീഡിയോ കാണുകയാണെങ്കിൽ പ്ലീസ് അവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാകണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.